வாசுதோமேகினும் சபையிலே எல்டேர்ஸினும் എന്നെ ഈ മീറ്റിംഗിനെ ക്ഷണിക്കാൻ കാരണമായിരുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ വിഷയം പഠിപ്പിക്കുവാൻ എനിക്ക് ദൈവം പ്രേരണ തന്നു. അതുകൊണ്ട് കൂടുതൽ വായിക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവം ധ്യാനിക്കാനും ഒരിടയായി. അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യവും ദൈവം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഹോബി ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല, ഒരു കളികളില്ല, എനിക്ക് വിനോദമെന്ന് പറയാൻ അറിയില്ല. ഞാനങ്ങനെ അധികം രസകരമായ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. എൻ്റെ വായനയും ധ്യാനവും എൻ്റെ ഏറ്റവും വലിയ ഹോബി വേദോത്സവം വായിക്കുക, പ്രാർത്ഥിക്കുക, വേദോത്സവത്തെ കുറിച്ചുള്ള പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ, പുസ്തകങ്ങൾ വായിക്കുക, പഠിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ അവധിക്കാലമാണ്, മൂന്നാഴ്ചത്തെ അവധി എടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊന്നും അറിയാതെ കടയിൽ പോലും പോകണ്ട, വീട്ടിലേക്ക് മത്സ്യമാംസാദികൾ മേടിക്കാൻ പോകണ്ട, അവിടുന്ന് എല്ലാം മാറി റിലാക്സ് ചെയ്ത് വേദോത്സവം വായിച്ച് പഠിക്കാനായിട്ട് ഈ സഭ, ഈ ഒരു റെസ്റ്റ് എനിക്ക് ഒരു തന്നതിനെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് വളരെയധികം നന്ദി പ്രകാശിക്കും. ഇന്ന് രാത്രി കൊണ്ട് നാം ആരംഭിച്ച വിഷയം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ കുടുംബം, അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ രാത്രിയിൽ അബ്രഹാമിൻ്റെ വിളി എന്നുള്ളതും അബ്രഹാമും ദൈവവുമായി ഉണ്ടായ ഉടമ്പടി, എങ്ങനെ ദൈവം പഴയ നിയമത്തിൽ തന്നെ തൻ്റെ പുതുസൃഷ്ടിയുടെ വാഗ്ദത്തം ആരംഭിക്കുന്നു എന്ന് സമർത്ഥിച്ച് പഠിക്കാനാണ്. ന്യൂ ക്രിയേഷൻ ബിഗിൻസ് വിത്ത് എ കോൾ ഓഫ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വർദ്ധിച്ചു വന്ന മനുഷ്യന്റെ അനുസരണക്കേടിന്റെയും മ്ലേച്ഛതയുടെയും തിരുത്തലിനായി ദൈവം എങ്ങനെ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതുപോലെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്നെ കേൾക്കുകയും തന്നോട് ബന്ധപ്പെടുകയും തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ മനുഷ്യനെ വാർത്തെടുക്കുന്നു, മനുഷ്യകുലത്തെ വാർത്തെടുക്കുന്നു. അതാണ് അബ്രഹാമിന്റെ വിളി, തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പഠിച്ചു. ഇന്നലെ രാത്രിയിൽ എങ്ങനെ അബ്രഹാമിന്റെ കുടുംബത്തിൽ അബ്രഹാമിന്റെ ഒരു അക്ഷരീക മകനായി ജനിച്ചാൽ പോരാ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവെന്ന് കേവലമായി നാം ധരിച്ചാൽ പോരാ, നമ്മെ തന്നെ വിലമതിച്ചാൽ പോരാ, എങ്ങനെ യേശുക്രിസ്തു അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആകുന്നു എന്നും ആ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം യേശുക്രിസ്തുവിന്റെ മുഖാന്തരം, യേശുക്രിസ്തുവിന്റെ അനുസരണ മുഖാന്തരം ദൈവമക്കളായി അബ്രഹാമിന്റെ ഭവനത്തിൽ അംഗങ്ങളായി തീരുന്നു എന്നും പഠിച്ചു. അതിന് പ്രധാനമായി നാം ഇന്നലെ ചിന്തിച്ചത് ഗലാത്തി ലേഖനം 3-4 അധ്യായങ്ങളിൽ അബ്രഹാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. എങ്ങനെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമുക്ക് മോചനം തരുവാൻ ദൈവപുത്രനായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതിയായ മിശിഹ നമുക്ക് വേണ്ടി ശാപം ആയി തീർന്നുവെന്നും എങ്ങനെ അവൻ നമ്മുടെ ശാപം മാറ്റി അനുഗ്രഹം നമുക്ക് കൊണ്ടുവരുന്നു, അതായത് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ എങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടെ സകല ജാതികൾക്കും ഉണ്ടായി വരുന്നുവെന്നും എങ്ങനെ ഈ വാഗ്ദത്തത്തെ സ്വീകരിക്കുന്നവർക്ക് ദൈവം സ്ഥിരീകരണമായി തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ദൈവമക്കളാക്കി തീർക്കുന്നു എന്നും. ചുരുക്കത്തിൽ അബ്രഹാമിന്റെ ഭവനത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി, ഇൻ ദി എൻഡ് ടൈം പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ യുഗാന്തിയ പ്രവർത്തനത്തിൽ, കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം തികച്ചെടുത്ത തന്റെ പ്രവൃത്തി, അബ്രഹാമിന്റെ വിളിയിൽ കൂടെ ആരംഭിച്ച പുതിയ സൃഷ്ടിയെ ദൈവം അതിന്റെ തന്റെ പുത്രനെ അയച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പുറജാതികളായിരുന്ന നാമും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തെ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നു. അതിന് നമ്മെ പ്രാപ്തരാക്കുവാൻ ദൈവപുത്രൻ ക്രൂശിതനാകേണ്ടത് അനിവാര്യമായിരുന്നു. ദൈവത്തിന്റെ കൃപ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള അനുസരണത്തിൽ കൂടെ, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയിൽ കൂടെ വിശ്വസിക്കുന്ന നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ നാം വാഗ്ദത്തത്തിന്റെ മക്കളായി, ഇസഹാക്കിനെ പോലെ, ഇസ്മയേലിനെ പോലെ ജഡത്തിന്റെ മക്കളായിട്ടല്ല, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്ന മക്കളായി, ആത്മാവിനാൽ ജനിച്ചവരായി, ജഡപ്രകാരം ജനിച്ചവരല്ല, ആത്മാവിനാൽ ജനിച്ചവരായി നാം മക്കളും അവകാശികളുമായി, ദൈവമക്കളായി, അബ്രഹാമിന്റെ ഉടമ്പടിയിൽ അംശികളായി തീരുന്നുവെന്ന പുതിയ നിയമത്തിന്റെ ഭാഗവും ഇന്നലെ പറഞ്ഞു. ഇന്ന് റോമാലേഖനം 4-ാം അധ്യായം, എബ്രായലേഖനം, പ്രധാനമായി റോമാലേഖനം 4-ാം അധ്യായം, എബ്രായലേഖനം 11-ാം അധ്യായം ഇവയെ അടിസ്ഥാനപ്പെടുത്തി അബ്രഹാമിന്റെ മക്കൾ ആയിത്തീർന്നിരിക്കുന്ന നമ്മുടെ, ഇന്നലെ ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ട്, വിശ്വാസത്താൽ, ദൈവകൃപയാൽ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരം, പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ നാം അബ്രഹാമിന്റെ മക്കളായി തീർന്നിരിക്കുന്നു എന്ന വശമാണ് കാണിച്ചത്. ഇന്ന് കുറച്ചുകൂടി ഈ പറഞ്ഞതെല്ലാം കൂടി ആവിഷ്കരിച്ച് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ DNA ഒന്നുകൂടെ വ്യാഖ്യാനിക്കുവാനും, അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വവും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്തിരുന്നാൽ വളരെ നല്ലത്. ഞാനൊരു ഒരു ഷോർട്ട് ഫോം അതിന് കൊടുക്കാം. എല്ലാരും എന്നോട് ചേർത്ത് വരണം. F രണ്ട് പ്രാവശ്യം ഉണ്ടാവണ്ടി ഫ്ലോ ചേർത്തില്ല. ഫ്ലോ അത് വേണമെങ്കിൽ ഫിഫ്ലോ എന്നോ ഫൈഫ്ലോ എന്നോ ഒക്കെ വേണല്ലേ, അല്ലെങ്കിൽ എന്നേക്കാൾ വിഭാവനാശക്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കും. 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്ന് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ DNA ആയി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത്, ഫിയർ, ലവ്, ഒബീഡിയൻസ്. ഏത് പറഞ്ഞാൽ ഫെയ്ത്ത്, ഫിയർ, ലവ്, അത് നിങ്ങൾക്ക് വേണേ വേറെ രീതിയിലൊക്കെ മാറ്റി അതിനെ കുറച്ച് ഡേറ്റൊക്കെ ചെയ്ത് അയച്ചു തന്നാല് എന്നെങ്കിലും ഞാനിത് ഒരു പ്രസിദ്ധീകരിക്കുമെന്ന് നിങ്ങൾക്ക് അതിന് ശ്രദ്ധിച്ചു തരാം. എന്നെ ഈ ആക്രണിയും കണ്ടുപിടിക്കാൻ സഹായിച്ചാളാണെന്നെല്ലാം പറഞ്ഞേക്കാം. ഫൈൻ, നമുക്ക് മുൻപോട്ട് പോവാം. അബ്രഹാമിന്റെ കുടുംബത്തിന്റെ 1-ാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം വിളി കേട്ടു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ അവനോട് ആജ്ഞാപിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം തന്റെ കുടുംബത്തോടും സർവസമ്പത്തോടും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അബ്രഹാമിന് മക്കളില്ല, ദൈവം അബ്രഹാമിന് വാഗ്ദാനങ്ങളെ കൊടുത്തു. അബ്രഹാമിന് മക്കളില്ലായിരുന്നു, ദൈവം സന്തതിയെ കൊടുത്തിട്ട് കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നിന്നിൽ നിന്റെ സന്തതിയിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം വിചാരിച്ചു തനിക്ക് തന്റെ സ്വത്തിനൊക്കെ അവകാശിയാകുന്നത് ഡമാസ്കസുകാരനായ തന്റെ എസ്റ്റേറ്റ് മാനേജറാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ അങ്ങനല്ല, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. അബ്രഹാമിന് ദൈവമാണ് പ്രതിഫലമെന്നും പരിചയമെന്നും പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ഒരു സംശയമില്ല. പക്ഷെ അബ്രഹാമിന്റെ മറുപടി, ദൈവമേ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം എനിക്ക് തന്നാലും അതിനെന്നിൽ നിന്നും മേടിക്കാൻ പോകുന്നത് എന്റെ എസ്റ്റേറ്റ് മാനേജർ അല്ലേ? ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തം അല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാവുന്ന വരിയിൽ, ഭൂമിയിലെ മണൽത്തരികൾ എണ്ണാവുന്ന വരിയിൽ നിനക്ക് നിന്റെ സന്തതി എണ്ണുവാനായിട്ട് സാധിക്കും. ഈ വൃദ്ധനായ നിന്നിൽ നിന്നും ഞാൻ ജനിപ്പിക്കുന്ന നിന്റെ മകനെ ഇത് വാഗ്ദത്തമായി കൊടുക്കും. അവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്
പൗലുസ്ലിഹ റോമാലേഖനം 4-ാം അധ്യായത്തിൽ പല പ്രാവശ്യവും ഗലാത്യലേഖനം 3-ാം അധ്യായത്തിലും പല പ്രാവശ്യവും ആവർത്തിക്കുന്നത് നമുക്ക് വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസത്താൽ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടു, അവനെ കാണിക്കുവാൻ നിന്ന ദേശത്തേക്ക് എവിടേക്കെന്നറിയാതെ അവൻ യാത്രയായി. അബ്രഹാമിനോട് ദൈവം വാക്കു പറഞ്ഞു, നിനക്കൊരു സന്തതി ഉണ്ടാകും, അത് ബഹുജാതിയായിരിക്കും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനോട് ദൈവം പുത്രത്തിന്റെ പുത്രന്മാരുടെ സന്തതിയുടെ വാഗ്ദാനം കൊടുക്കുന്നതിനുമുമ്പേ ആദ്യമേ അവൻ സുരക്ഷിതനായിരുന്ന അവന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ടിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അവൻ ആ വിളി കേട്ടു. എനിക്ക് വാത്സല്യമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ജീവിതം ആരംഭിക്കുന്നത് വ്യക്തവും സ്പഷ്ടവുമായ ഒരു ദൈവ വിളിയോടുകൂടിയാണ്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിളി കേട്ടവരാണ്. പലപ്പോഴും ഞാൻ നാം ധരിക്കും ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്കായിട്ടുള്ള വിളി മാത്രമാണ്. അല്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായിരിക്കാൻ ദൈവം യേശുവിന്റെ സുവിശേഷത്തിൽ കൂടെ നമ്മെ ഓരോരുത്തരെയും വ്യക്തമായി വിളിക്കുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം, ഇത് വിശ്വാസയോഗ്യമാണ്, ഇത് സ്വീകരണീയമാണ്, ഇതെന്റെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്, കഠിനമായ ഹൃദയത്തിൽ ചേമ്പലയിൽ വെള്ളം വീണ് തെറിച്ചു പോകുന്നത് പോലെ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വചനം ഇറങ്ങി ക്രിയ ചെയ്യുമ്പോൾ ലുതിയായുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ വചനം സുവിശേഷം വിളിച്ച് തുറക്കുമ്പോൾ അതെന്നോടുള്ള സന്ദേശമെന്ന് തോന്നി അംഗീകരിച്ച് നാം അതിനനുകൂലമായി പ്രതികരിക്കുമ്പോൾ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എനിക്ക് വാത്സല്യമുള്ളവരെ, ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ അതിന് പിന്നിൽ രണ്ട് പ്രേരകങ്ങളുണ്ട്. ഒന്ന്, അത് കൃപയാലുള്ള വിളിയാണ്. നാം അർഹിച്ചിട്ടല്ല, നാം യോഗ്യരായിരുന്നിട്ടല്ല, മറിച്ച് ദൈവത്തിന് നമ്മോട് അലിവ് തോന്നി, കരുണ തോന്നി, ദയ തോന്നി, നാം അർഹിക്കാത്ത രീതിയിൽ, നാം അർഹിക്കാത്ത ഇടത്ത് ദൈവം ഇറങ്ങി വന്ന് നമ്മെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അപ്പൊ അത് ദൈവത്തിന്റെ കൃപയാണ്. രണ്ടാമത്തേത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം നമ്മെ കൃപയാൽ സ്നേഹിച്ച് വിളിക്കുമ്പോൾ നമ്മെ തന്നോട് ബന്ധപ്പെടുത്തി യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ തന്റെ സ്വന്തം മക്കളാക്കി തീർക്കുവാൻ, തന്നോട് പറ്റിയിരിക്കുവാൻ, എങ്ങനെ ആദത്തെയും ഔവയെയും ദൈവം സൃഷ്ടിച്ചിട്ട് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലുമാക്കി അവർക്ക് ദൈവത്തെ പ്രതിബിംബിപ്പിക്കുവാൻ ഉത്തരവാദിത്വം കൊടുത്ത് ദൈവം അവരോട് എങ്ങനെ വ്യക്തിപരമായി ബന്ധപ്പെട്ടുവോ അതുപോലെ നാം ഓരോരുത്തരും അവനോട് കൂടെ ഇരിപ്പാൻ, അവനിൽ രസിപ്പാൻ, അവനെ സന്തോഷിക്കുവാൻ, അവനുമായി ബന്ധപ്പെടുവാൻ, ഞാൻ ദൈവത്തിനുള്ളവൻ, എന്റെ ദൈവം എനിക്കുള്ളവൻ, അവൻ എന്റെ പ്രിയൻ, ഞാൻ അവന്റെ പ്രിയ കാന്ത എന്ന ആ വ്യക്തിപരമായ ബന്ധത്തിൽ ആയിരിക്കാനായിട്ടാണ് ദൈവം തന്നെ നമ്മെ കൃപയാൽ സ്നേഹപൂർവം വിളിക്കുന്നത്. ദൈവത്തിന്റെ വിളി എന്നുള്ളത് ജീവന്റെ വാഗ്ദത്തം നൽകുന്ന വിളിയാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമായിട്ടാണ്. ദൈവത്തിന്റെ വിളി കേട്ട് നാം ഇറങ്ങിച്ചിരിക്കുമ്പോൾ നാം എവിടേക്ക് പോകുന്നുവെന്നോ ഇതെവിടെ കലാശിക്കുമെന്നോ
ഏതെല്ലാം ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ടായി വരുമെന്നോ നാം അറിയത്തില്ല. അതൊരു വിത്തുപോലെ ദൈവമാവിടെ നമുക്ക് തരികയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ അവൻ ആ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വിളി കേട്ട് ദൈവവിളിക്ക് ഉവ്വ് എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം നമ്മെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ദൈവത്തിന് മാത്രം അറിയാവുന്ന മനോഹരവും മഹത്വപരവുമായ മനുഷ്യനും ദൈവവുമായുള്ള ഒരു പദ്ധതിയിൽ പങ്കുചേരുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതൊരു വിത്തുപോലെ അവൻ നിന്റെ ഹൃദയത്തിൽ പാടിത്തരികയാണ്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ തന്റെ വിളി കേൾക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് അവൻ എന്തെല്ലാം ആ തലമുറയിൽ ഈ ഭൂമിയിൽ ചെയ്തെടുക്കും എന്നുള്ളത്. പല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിന്റെ വിളി കേൾക്കുമ്പോൾ അതൊരു ഭാരമാണ്. ഒരിക്കലൊരു യുവാവിനെയുടെ ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നപ്പോ പുള്ളി എന്നോട് ഈ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കും, പക്ഷെ കുറച്ച് സമയം കാര്യം അല്ലെ, കോളേജ് ജീവിതത്തിൽ എനിക്ക് കുറച്ചു കൊടുക്കുന്നു സുഖിക്കണം. കോളേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തങ്ങളായി. ഇപ്പോ എനിക്ക് സുഖിക്കാനായിട്ടുള്ള സമയം. ഇന്നും ഞങ്ങൾ സ്നേഹിതരാണ്. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാനും പറയും, പക്ഷേ എത്രമാത്രം ഇന്നും അവൻ്റെ കണ്ണുകൾ കൃപയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു സംശയം. പക്ഷെ ഞാനത് വിടത്തില്ല. എനിക്ക് അവനുമായി ബന്ധപ്പെടാൻ കഴിയുന്നിടത്തോളം കാലം അവസരം കിട്ടുമ്പോൾ അവനുമായി ബന്ധപ്പെടുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും വീണ്ടും ഞാൻ എൻ്റെ കർത്താവിനെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. പറയുന്നതിന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്, പേടിയാണ്. ഇതെന്തായി തീരുമെന്ന് നമുക്കുറപ്പില്ല. എന്നാൽ ദൈവത്തിന്റെ വിളി ഒരു ഭാരമല്ല. ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മുടെ കാതുകളെ തുറക്കുന്നത് ദൈവകൃപയുടെ സന്ദർശനമാകിയാൽ. യേശു നമ്മെ വിളിക്കുന്നു എന്തിനായിട്ട്? എന്റെ പിന്നാലെ വരിക, എന്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക. ഞാൻ നിനക്ക് ദൈവമായിരിക്കും, ഞാൻ നിന്റെ രക്ഷകനായിരിക്കും, ഞാൻ നിന്റെ നല്ല ഇടയനായിരിക്കും, ഞാൻ നിനക്ക് ജീവമന്നയായി നിന്റെ സമൃദ്ധ ജീവനിലേക്ക് നടത്തും. ഞാൻ നല്ല മുന്തിരി വള്ളിയായി തിരിഞ്ഞിട്ട് നിന്നിൽ സമൃദ്ധമായി ധാരാളം ഫലം കായ്പിച്ചെടുക്കും. ഞാൻ നിന്നെ ചെത്തി വെടിപ്പാക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിന്നെ വന്നു കൊണ്ടുപോകും. ഞാൻ നിനക്കായി ഒരു ഭവനം പണിയുന്നു. എന്റെ പിതാവിനോടുള്ള സഹിത്വത്തിൽ നീ നിത്യതയിൽ വാഴും. എന്റെ സമാധാനം അനുഭവിക്കുവാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. എന്നെ നിന്റെ ഇഷ്ടം പൂർത്തീകരിപ്പാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ വൈദ്യരെ സുവിശേഷം നിന്നെ പേരിൽ വിളിക്കുമ്പോൾ നശിച്ചിരിക്കുന്ന നിനക്ക് നന്മ നൽകുവാനായിട്ടാണ്, അല്ലാതെ നിന്റെ തകർച്ചയ്ക്കായിട്ടല്ല. നിന്റെ അനുഗ്രഹത്തിന്റെ വഴിയാണ് യേശുവിന്റെ വിളി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വിളിയോട് ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതികരണമാണ് എന്ത്? വിശ്വസിക്കുക എന്നുള്ളത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്ദേശം വിശ്വസിക്കാനായിട്ട് സാധിച്ചത്. അബ്രഹാം വിളി കേട്ടപ്പോൾ ആദ്യമേ അവന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രതികരണം ദൈവത്തിലുള്ള വിശ്വാസമായി. ആ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും നിർദ്ദേശങ്ങളും വിശ്വസിച്ച് ഏറ്റെടുക്കുവാനായി സാധിച്ചത്. അതേപോലെ സുവിശേഷം നാം കേൾക്കുമ്പോൾ നാം ദൈവത്തെ വിശ്വസിക്കുകയും കർത്താവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അവന് നിത്യജീവനും. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ ജീവനിലേക്ക് ഇപ്പോഴേ കടന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം, ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം. ജീവനുള്ള ഏക സത്യ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവന്റെ വാഗ്ദത്തത്തെ, അവന്റെ വചനത്തെ, സുവിശേഷത്തെ നാം വിശ്വസിക്കുന്നു. റോമാലേഖനം 4:23 24-25 വാക്യങ്ങൾ വായിക്കും. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും
നമ്മുടെ നീതികരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് ആകയാൽ തന്നെ നമ്മുടെ കർത്ത നമുക്ക് വേണ്ടി മരണത്തിന് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തവനും നമ്മുടെ നീതീകരണത്തിനായി ദൈവം ഉയർപ്പിച്ചവനുമായ യേശുവിനെ ഉയർപ്പിച്ചവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും നമ്മുടെ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ട് ദൈവപക്ഷത്ത് ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ദൈവത്തോട് ബന്ധമുള്ള ജനമായി ദൈവം വിളിച്ച് ഇറക്കി തന്റെ സ്വന്തമാക്കി സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പുതിയ സമൂഹത്തിന്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കും. അപ്പൊ അബ്രഹാമിന്റെ കുടുംബത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ദൈവ വിളി കേട്ടു, സുവിശേഷം കേട്ട്, ദൈവത്തെ വിശ്വസിച്ച്. നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അബ്രഹാമിന്റെ വിശ്വാസിച്ച അബ്രഹാമിന്റെ കാൽ ചുവടുകളിൽ നടക്കുന്നവരാണ് അബ്രഹാമിന്റെ മക്കൾ. റോമാലേഖനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ഇല്ലേ? നാല് പന്ത്രണ്ടില്ലേ? റോമൻ പിതാവായിരിക്കേണ്ടതിനും എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. അഗ്രചർമ്മത്തിലായിരുന്നപ്പോൾ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായി. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുക. ഒരാൾ നടന്ന് ഇട്ടിരിക്കുന്ന കാൽ ചുവടിന്റെ പാടുകളിൽ കൂടെ നായകന്റെ പിന്നാലെ, അബ്രഹാം എന്ന വിശ്വാസിയുടെ പിന്നാലെ വിശ്വാസത്തിന്റെ പാതയിൽ വിശ്വാസത്തിന്റെ കാൽ ചുവടുകളിൽ ചവിട്ടിക്കൊണ്ട് അബ്രഹാമിനോന്റെ പിന്നാലെ വിശ്വാസത്താൽ നടക്കുക, അതാണ് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. അബ്രഹാമിന്റെ വിശ്വാസത്തെ പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഏഴ് സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും. ഒന്നാമതായി നമുക്ക് നാലാം അധ്യായത്തിന്റെ റോമാലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം വായിക്കും. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ഏഴ് ദൈവത്തെ സൃഷ്ടിച്ചു, ഉൽപ്പത്തി പുസ്തകം കാണിച്ചു തരുന്ന സൃഷ്ടിതാവായ ദൈവത്തെ വിശ്വസിച്ചു, ഏഴ് ദൈവത്തെ വിശ്വസിച്ചു, യെശയ്യ 53 ചൂണ്ടിക്കാണിച്ചു തരുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന മരിച്ചവരെ തേജസ്കരിക്കുന്ന അല്ലെങ്കിൽ യേശുവിന്റെ പുനരുത്ഥാനം കാണിച്ചു തരുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു. ഒന്നാമത് അത് സൃഷ്ടിതാവായ ദൈവത്തിലായിരുന്നു. പലപ്പോഴും നമ്മള് ദൈവം സൃഷ്ടിതാവായ ദൈവം എന്ന് പലപ്പോഴും നമ്മുടെ ആരാധനായോഗങ്ങൾ കേട്ട് പറയാറുള്ളൂ. നമ്മുടെ സമുദായത്തിലായിരുന്നപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം ചെയ്തപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞില്ലേ, സർവസൃഷ്ടിയുടെയും പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. ദൈവത്തിലുള്ള വിശ്വാസം ആദ്യമായി ദൈവം നമുക്ക് തന്നെ ദൈവത്തെ വിശ്വസിക്കാൻ നൽകിയിരിക്കുന്ന ഒന്നാം പാഠം, ദൈവം അദൃശ്യനായ ദൈവം ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടിതാവാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, മനുഷ്യന് സൃഷ്ടിപ്പാൻ കഴിയും, ടെക്നോളജി കുരങ്ങനിന്നും തീ കത്തിക്കാൻ അറിയത്തില്ല അല്ലേ? കുരങ്ങനെ നമുക്ക് എന്തെല്ലാം സർക്കസുകൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കും,
കുരങ്ങനെ കൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിപ്പിക്കാം, കുരങ്ങനെ കൊണ്ട് മോട്ടോർ സൈക്കിളിൽ മരണക്കുഴിയിൽ കൂടെ നടത്താം, കുരങ്ങനെ കൊണ്ട് ട്രപ്പീസ് കളിപ്പിക്കാം, എന്തെല്ലാം വികൃതികളാണ് കുരങ്ങനെ കൊണ്ട് കാണിക്കുക. പക്ഷേ അവനോട് ഒരു തീപ്പട്ടി ഉണ്ടാക്കേണ്ട സാധനം മുഴുവൻ എടുത്ത് അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതി കൊടുത്താലും കുരങ്ങൻ തീപ്പട്ടി ഉണ്ടാക്കൂ? എന്തിനധികം പറയുന്നു, കുരങ്ങനെ സിഗരറ്റ് വലിപ്പിക്കുന്ന പണം നിങ്ങൾ ഒരുപക്ഷെ ശരിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങന്റെ പണം ഒരുപക്ഷെ നിങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ടായി. ഇത് വല്ലവരും കത്തിച്ചു കൊടുക്കുന്നത് ചേർക്കാം. മനുഷ്യന്റെ ആദ്യത്തെ കണ്ടുപിടുത്തങ്ങൾ ഒന്നായിരുന്നു തീ. രണ്ടാമത്തെ അതിശ്രേഷ്ഠമായ കണ്ടുപിടുത്തമാണ് സകല എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുടെയും ചിഹ്നത്തിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ഒരു വീല് കാണുമ്പോൾ, ഒരു വളയം കാണുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല, നമ്മൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്റർനെറ്റ് യുഗത്തിൽ അതിന്റെ മഹാത്മ്യം കാണുന്നില്ല. മനുഷ്യന്റെ സകല പുരോഗതിക്കും അടിത്തറയായി കിടക്കുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ഒന്ന് തീ ഉണ്ടാക്കുക എന്നുള്ളതും മറ്റേത് വീലുണ്ടാക്കുക. റോക്കറ്റ്, വീലില്ലാത്ത റോക്കറ്റ് നമുക്കുണ്ട്. നാം എങ്ങനെ ചന്ദ്രനിൽ ഹോളിഡേക്ക് പോകാമെന്നാണ് പലരും ഇന്ന് ചിന്തിക്കുന്നത്. വെർജിൻ എയർലൈൻസ് ചിന്തിക്കുന്നത് എങ്ങനെ മനുഷ്യനുമായി ഹോളിഡേ ട്രിപ്പിന് ചന്ദ്രനിലേക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കണമെന്ന് വരികിൽ എന്ത് കാര്യം മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിലും സാധനങ്ങൾ വേണം ഇല്ലേ. പിന്നെ ഹൗ ടു ഡു ഇറ്റ് എന്നും പറഞ്ഞ് ഒരു കുക്ക് ബുക്ക് വേണം, ഒരു ഗൈഡ് വേണം. An idiot's guide to make a rocket. ഇല്ലേ, നിങ്ങൾ കമ്പ്യൂട്ടർ മേടിച്ചു, കമ്പ്യൂട്ടർ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ടെലിഫോൺ മേടിച്ചു, എന്തെങ്കിലും ഒരു സാമഗ്രി മേടിച്ചു, അതിനകത്ത് സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ എന്തിനധികം പറയുന്നു. മൂക്കിനകത്ത് അടിക്കാൻ ഒരു സ്പ്രേ മേടിച്ചു, അതിനകത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ, സ്റ്റെപ്പ് ഫോർ. ശരിയല്ലയോ? എല്ലാ വിദ്യകളെയും പഠിപ്പിക്കാനായിട്ട് കാറ്റലോഗ്സ് ഉണ്ട്, യൂസേഴ്സ് മാനുവൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? സാധനങ്ങൾ വേണം. രണ്ട്, ഇതിനെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് ഒരു കുക്ക് ബുക്ക്, ഒരു ഗൈഡ് ബുക്ക്, ഒരു മാനുവൽ വേണം. മൂന്ന്, ടൂൾസ് വേണം. ടൂൾസ് വേണം, ടെക്നോളജി വേണം, മെറ്റീരിയൽസ് വേണം. ഇതില്ലാതെ മനുഷ്യരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? കാറ്റിൽ നിന്നും സൂര്യന്റെ താപത്തിൽ നിന്നും കാറ്റിലെ വെള്ളത്തിൽ നിന്നും കൽക്കരിയിൽ നിന്നും ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന എണ്ണയിൽ നിന്നും മനുഷ്യൻ ഊർജം കണ്ടെത്തും. പക്ഷെ കാറ്റില്ലെങ്കിൽ നടക്കത്തില്ല, തിരമാലയില്ലെങ്കിൽ നടക്കത്തില്ല, സൂര്യതാപമില്ലെങ്കിൽ നടക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം സൃഷ്ടിതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിന് സൃഷ്ടിക്കുവാൻ സാധന സാമഗ്രികൾ വേണ്ടായിരുന്നു. ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒരു ഹയർഡ് കൺസൾട്ടന്റിനെ വേണ്ടായിരുന്നു, ഒരു ടൂൾ സെറ്റ് വേണ്ടായിരുന്നു. ദൈവം തന്റെ മനസ്സിൽ ഭാവനയിൽ കണ്ടു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലത്തെ ഉണ്ടാക്കി. നാം ദൈവത്തിന്റെ തടി വെട്ടി, ദൈവത്തിന്റെ ഉരുക്കെടുത്ത്, ദൈവത്തിന്റെ സൾഫർ എടുത്ത്, ദൈവത്തിന്റെ വെള്ളമെടുത്ത് നാം ഓരോ കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നു. അത് ശരിയാണ്, മനുഷ്യന് എത്ര വലിയ മിടുക്കനാണ്, സമർത്ഥനാണ്. അത് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ മാത്രം നിർമ്മിച്ചതിനാലാണ്. ചിമ്പൻസി എത്ര അനുകരിച്ചാലും അവൻ മോട്ടോർ സൈക്കിളെ കയറിയാലും അതിന്റെ ടയറിനകത്തെ കാറ്റ് പോയാൽ പുള്ളി ഫ്ലാറ്റാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവ് എത്ര വലിയതാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നത്. രണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നില്ലേ. ഇന്ന് മെഡിക്കൽ സയൻസസ് കണ്ടമാനം ഡെവലപ്പ് ചെയ്തേക്കാം. ഇപ്പോ ഇന്റർനെറ്റിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എച്ച് ഐ വിയെ ഉടനെ അടക്കാനായിട്ട് പോകുക, എച്ച് ഐ വിക്ക് എതിരായിട്ടുള്ള വാക്സിൻ കൊണ്ടുവരുമെന്ന്. ചുരുക്കത്തിൽ അത് നിമിത്തം ധാരാളം കുഞ്ഞുങ്ങൾക്കും പാവങ്ങൾക്കും
നിരുപദ്രവകാരികൾക്കും ഈ ഭീകര രോഗം ലക്ഷണങ്ങൾ വരാതിരിക്കാൻ സാധിക്കുന്നതിന് കൊള്ളാം. പക്ഷെ അത് കുരുത്തക്കേടിന് അതുപോലെ വഴിവിരിച്ചു കൊടുക്കാനും പോവുക. രോഗപ്രതിരോധ വിധികളെ കണ്ടെത്തിയിട്ടുണ്ട്, മനുഷ്യ ആയുസിനെ ദീർഘിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്, ആയുർദൈർഘ്യം ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എയ്ജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മരുന്നുമില്ല. നിങ്ങൾ കുറച്ചു കാലമൊക്കെ കളറൊക്കെ അടിച്ച് ഇല്ലേ പാക്കറ്റ് കിട്ടും, കുളിമുറി കയറി 10 മിനിറ്റ് കൂടുതൽ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ പിന്നെയും കണ്ടാൽ 67-കാരനെ കണ്ടാൽ 43 എന്നോ 24 എന്നോ ഒക്കെ പറഞ്ഞെന്നിരിക്കും. അത് കുഴപ്പമില്ല, അതൊരു 3 ആഴ്ച നിന്നെന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകമായ ആന്റി എയ്ജിങ് ക്രീമുകളൊക്കെ മേടിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആ ക്രീമൊക്കെ പൂശുമ്പോൾ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മകളെക്കാൾ ചെറുപ്പമാണെന്നൊരു പക്ഷെ പറഞ്ഞെന്നിരിക്കും. വാത്സല്യമുള്ളവരെ, നിങ്ങൾ സ്മാർട്ടായിട്ട് തന്നെ നടന്നു. ഞാൻ അതിനെതിരായിട്ട് ഒന്നും പ്രസംഗിക്കല്ല. വൈദ്യൻ, ഏറ്റവും നല്ല വൈദ്യന്റെ അഡ്രസ് കയ്യിലുണ്ടെന്ന് വരികിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മരിച്ചവനെ ജീവിപ്പിക്കുവാൻ ഒരു ശാസ്ത്രത്തിനും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് മാത്രമേ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം തന്റെ പുത്രനെ മരിച്ചവന്റെ ഇടയിൽ നിന്നും ആദ്യ ഫലമായി ഉയർപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ, ദൈവം മെസ്സിയായെ ഉയർപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ മനുഷ്യനെ നോക്കി പല്ലടിച്ച് കൊഞ്ഞണം കാണിക്കുന്ന മരണത്തോട് പൗരുസ്ത്യാ ക്രിസ്തു പക്ഷത്തു നിന്ന് ചോദിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? നിന്റെ വിഷമുള്ളവിടെ? യേശു നിന്റെ തല തകർത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു മരിച്ചവിടെ നിന്നും ഉയർത്തെഴുന്നരികിൽ പുനരുത്ഥാനത്തിന്റെ നാളിൽ അവന് ഉള്ളവർ അവന്റെ ജീവനിൽ പങ്കാളികളാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ പൗലുസ്ലിഹായോട് വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നവനായ ദൈവം, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനായ ദൈവം. 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും എബ്രായ ലേഖനം 11:11 വായിച്ച അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണമായി ഉറച്ചു. എബ്രായ 11:11 സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിപ്പാൻ കഴിവുള്ളവനായ ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഈ സർവശക്തനായ ദൈവത്തിന്റെ അടുത്ത സ്വഭാവം എന്താണ്? വാഗ്ദത്തങ്ങളെ വിശ്വസ്തതയോടെ നിവർത്തിക്കുന്നവനായ ദൈവം. ദൈവത്തിന്റെ വിശ്വാസ്യത, ദൈവത്തിന്റെ വിശ്വസ്തത. അവൻ വാക്ക് പറഞ്ഞു, വാഗ്ദത്തങ്ങളെ വിശ്വസ്തതയോടെ നിവർത്തിക്കുന്നവനായ ദൈവം. ദൈവത്തിന്റെ വിശ്വാസ്യത, ദൈവത്തിന്റെ വിശ്വസ്തത. അവൻ വാക്ക് പറഞ്ഞാൽ അവന്റെ വാക്കിനാൽ ആകാശവും ഭൂമിയും ഉണ്ടായി. അവൻ വിളിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനുള്ള ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനും മരിച്ചവർക്ക് ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന അവന്റെ ആ സൃഷ്ടിപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് അവന്റെ വാഗ്ദത്തങ്ങൾക്കുള്ളത്. ദൈവം വിശ്വസ്തനാണ്. He's a trustworthy God. He's a promise-keeping God. He's a reliable God. He's a faithful God. You can blindly trust His promises. നിനക്ക് കണ്ണു മടച്ച് ദൈവത്തിൽ ചാടുവാനായിട്ട് സാധിക്കും. കാരണം അവന്റെ വാക്കുകൾക്ക് ഭംഗം വരികയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും. എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനത്തിലെ ഒരു വഴിയോ പുള്ളിയോ മാറ്റി കളയുവാൻ സാധിക്കത്തില്ല. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ അവന്റെ വാക്കുകൾ ജീവനുള്ളതും നിത്യവുമാണ്, ശക്തിയുള്ളതുമാണ്. അവയ്ക്ക് ഭംഗം വരികയില്ല. അബ്രഹാമും സാറായും ആരെയാണ് വിശ്വസിച്ചെന്നറിയാമോ? വിശ്വസ്തനായ ദൈവത്തെ വിശ്വസിച്ചു. 4-ാമതായിട്ട് അബ്രഹാമിന്റെ വിശ്വാസത്തിനുണ്ടായിരുന്നത്, അവൻ സാഹചര്യങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ച് അവയ്ക്ക് വിരുദ്ധമായി ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മളൊക്കെ വിശ്വസിച്ചിറങ്ങണമെന്നതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ഒരു ഉദാഹരണം പറയാം.
Pastor Dominicine, and I will cheer up today, they will then the very village. Ale. Younger Pole, younger Leo will get a day, you will soon. They will get the honey and malla, which was in lies, a whole day is over in my. She knew our sushi is very young idea. Kalinamayo. Our Lord Katavi, Yan and the beatless are the young girl in the Kramiga. And after no longer, you know, Yatra. In the upper name, mind you, my wish, our samskar and good one in eh? And you know, a lay bang of my own teacher. In eh? Papa, you mummy, you miss some again, I do. Would you be in eh? They went. While the day, who will go a kind and a sahidim? Why Sulpangarium of the Krami Hitchita Sahadin Alam Anukulamaki Sahadin Alam Krami Hitchita Suvisha Vera Karanever Yatramatram Velil Shakti Petty Velunda and Roda de Purisha Yenik Palace Samshi Engalum Kunda Priyade in the Sahadin Alde Anukulamala Vishwas of the Yadistan. അനുകൂല സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം ദൈവത്തിൽ അല്ല ജഡത്തിൽ ആണ് കിടക്കുന്നത്. അവൻ ദൈവത്തെയല്ല സാഹചര്യങ്ങളെയാണ് വിശ്വസിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്ത സമയത്ത് അവൻ ഏതാണ്ട് മരിച്ചവനെ പോലെയായിരുന്നു. സാറ പ്രകൃതിയാ വന്ധ്യതയുള്ളവളായിരുന്നു. അത് മാത്രമല്ല വാർദ്ധക്യമായി പോയപ്പോൾ സാറായോട് ഇങ്ങനെ ഒരു മോഹന്റെ കാര്യം ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് പറഞ്ഞപ്പോൾ സാറാ കടന്ന് ചിരിക്കുകയാണ്. അയ്യോ സുരേഷ്മാർക്ക് തെറ്റിപ്പോയി. ഞാനും കാലവും കാലം എന്റെ ശരീരത്തിൽ ചെയ്തെടുക്കുന്ന വിക്രിയതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. വന്ധ്യതയെ മാറ്റാനായിട്ട് സാധിക്കും, പക്ഷെ മരണമോ എന്റെ ശരീരപേശികളിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു ജീവനെ സ്വീകരിപ്പാൻ എനിക്കിനി സാധിക്കത്തില്ല. അബ്രഹാമും ഹവയും മരിച്ചവരെ പോലെ വൃദ്ധരായിരുന്നപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലം അല്ലാതിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആശയ്ക്ക് വിരുദ്ധമായി സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവത്തെ വിശ്വസിച്ചു. നാലാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവൻ ആശയിൽ വിശ്വാസത്തിൽ ഒരു തിരമാല ഓളങ്ങൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ എങ്ങനെ വിശ്വസിച്ചു? ആശയ്ക്ക് വിരോധമായി എങ്ങനെ വിശ്വസിച്ചു? അവൻ അവിശ്വാസത്താൽ ക്ഷീണിച്ചു പോകാം. അവൻ അവിശ്വാസത്താൽ ക്ഷീണിച്ചു പോകാം. അവന്റെ ശരീരവും സാഹചര്യവും കുടുംബവും ശാസ്ത്രവും സമൂഹവും ജീവിത സാഹചര്യങ്ങളും അവനിലുണ്ടായിരുന്ന വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് പ്രതികൂലമായിരുന്നപ്പോൾ അവൻ സാഹചര്യങ്ങളെയല്ല വിശ്വസ്തനായ ദൈവത്തെ നോക്കി ആശയ്ക്ക് വിരുദ്ധമായി അവൻ ദൈവത്തെ വിശ്വസിച്ചു. നാലാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ മാത്രമല്ല അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് പോലും. ചുരുക്കത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടി ഇസഹാക്ക് പിറക്കുന്നത് വരെയും അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും കുടുംബ പ്രാർത്ഥനയിൽ ദൈവമേ അവർ പറയുന്നത് നീ വാഗ്ദത്തം ചെയ്തു, വാഗ്ദത്തം നിവർത്തി കാണുന്നില്ലല്ലോ എന്നുള്ള പരാതിയല്ല. അവരുടെ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവമനുഗ്രഹരായി ജീവിക്കുമ്പോഴും അവരുടെ പരസ്പര സാക്ഷ്യത്തിലുമുള്ളത് ദൈവം വിശ്വസ്തൻ, അവന്റെ വാക്കിന് ഭംഗം വരികയില്ല. വിശ്വസ്തനായ ശക്തിമാനായ സൃഷ്ടിതാവായ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വാക്കിനെ ത്യജിക്കാത്ത ദൈവത്തിൽ വിശ്വസിച്ച് അവർ ദൈവത്തിനെ ആരാധന കഴിച്ചുകൊണ്ടേ ഇരുന്നു. A faith that worship God against the odds of life.
ഇത് മാത്രമല്ല, ഇത് അബ്രഹാം പല കുടുംബങ്ങളിലും അപ്പന് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, അല്ലെ, അച്ഛമാമയ്ക്ക് വിശ്വാസമുണ്ട്, അന്തോനിക്കായ വിശ്വാസം ഇല്ലേ. വിശ്വാസത്തിന്റെ ഫോർ വീൽ ഡ്രൈവിൽ ഒരാള് പോകുമ്പോൾ മറ്റേയാള് അവിശ്വാസത്തിന്റെ കട്ടപ്പുറത്തിരിക്കുക. ഒരു ഒരു വണ്ടിയുടെ വീലുകളിൽ ഒരു ഭാഗം കട്ടപ്പുറത്തും മറ്റേ ഭാഗം ഫെറാറി സ്പീഡിലും പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി? ഇതങ്ങനെയല്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ സാറായും ദൈവത്തെ വിശ്വസിപ്പാൻ ഇടയായിട്ടുള്ളത്. അതാണ് എബ്രായ ലേഖനത്തിന്റെ 11-12 വാക്യങ്ങൾ എന്ന് വായിച്ചു. 11-12 വാക്യങ്ങൾ വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. നാം ഇതുവരെ വായിച്ചുകൊണ്ടിരുന്ന അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ എബ്രായ ലേഖനത്താ പറയുകയാണ്, സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി വിശ്വാസത്താൽ ജീവിച്ചു. അതെന്താണ്? രണ്ട് വിശ്വാസികളെയാണ് ദൈവം മുഖം വെച്ച് ചേർത്തിരിക്കുന്നത്. രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഒരാൾ മറ്റൊരാൾക്ക് ബലം പകർന്ന് വിശ്വാസത്തിൽ അടിയുറപ്പിക്കുകയാണ്, അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. വിശ്വാസം എന്നുള്ളത് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ സംസ്കാരമായി. ദൈവമാരെന്നും ദൈവത്തിന്റെ വിശ്വസ്തത എന്തെന്നും അവരുടെ കുടുംബത്തിന്റെ പൊതുവെയുള്ള ഷെയർഡ് കൾച്ചറിന്റെ അടിത്തറയായി മാറിയിരിക്കുകയാണ്. എനിക്ക് വാത്സല്യമുള്ളവരെ, അബ്രഹാമിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ഇല്ലായ്മയിൽ സൃഷ്ടിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം, വാക്കുകൾ പൂർത്തീകരിക്കുന്ന വിശ്വസ്തനായ ദൈവത്തിലുള്ള വിശ്വാസം, സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസം, കുടുംബത്തിന്റെ സ്വഭാവമാക്കി മാറ്റിയ വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളിൽ നടക്കുന്ന നാം അവന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ന് രാത്രി ഈ വചനം കേട്ട സഹോദരി സഹോദരന്മാർ, നിന്റെ വിശ്വാസം ആരിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നിന്റെ ആരോഗ്യത്തിലാണോ, നിന്റെ ബുദ്ധിയിലാണോ, നിന്റെ കഴിവിലാണോ, നിന്റെ കുടുംബ മഹിമയിലാണോ, നിന്റെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസസിലാണോ, നിന്റെ മാനിപ്പുലേഷൻ പവറിലാണോ, നിന്റെ സ്വാധീന ശക്തിയിലാണോ, നിന്റെ മിടുക്കിലാണോ? ജഡത്തിൽ വിശ്വസിപ്പാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ജഡികരായിരിക്കാനല്ല ദൈവം നമ്മെ വിശ്വസിച്ചിരിക്കുന്നത്. നശിച്ചു പോകുന്ന, സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യരിൽ ആശ്രയിപ്പാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവനെ വിശ്വസിക്കുവാൻ. വിശ്വസ്തനായവനെ, സ്നേഹിതനായവനെ, തകർക്കപ്പെട്ടവനെ, വാക്കു പറഞ്ഞാൽ മാറാത്തവനെ, തന്റെ ശക്തിക്ക് അതിരില്ലാത്തവനെ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനെ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനെ, നിന്റെ ഭാരങ്ങൾ ചുമക്കുവാൻ ധാരണയുള്ളവനെ, നിനക്കായി കരുതുന്നവനെ. ആകാശം മാറും, ഭൂമി ഇളകി പോകും, യേശുവിന്റെ വാക്കുകൾക്ക് ഭംഗം വരികയില്ല. അവൻ നിനക്കായി കരുതുന്നു, അവൻ നിന്റെ ഭാരമെല്ലാം ചുമക്കുന്നു, അവൻ നിനക്ക് എല്ലാറ്റിനും എന്നുമെന്നും ഏത് സാഹചര്യത്തിലും മതിയായവനാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം പരിശോധിച്ചു. നമുക്ക് എല്ലാവർക്കായി ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്ന സംഭവം ഇല്ലേ? നാം നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതകഥ ഇതിനെ തുടർന്ന് പിന്നെയും അവസാനം തുടരുകയാണ്. എന്നാൽ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ദൈവ ദർശനമാണ് ഉൽപ്പത്തി 22. അതുവരെ അബ്രഹാമിനോട് കൂടെ നടന്ന, അബ്രഹാമിനെ വിശ്വാസമൊക്കെ പഠിപ്പിച്ച്, അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയെ കൊടുത്ത്, കുടുംബ കലഹങ്ങളൊക്കെ തീർത്തു കൊടുത്ത് ഇരിക്കുന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നീ യാഗം കഴിക്കുന്നത്. ഇത് വാസ്തവത്തിൽ എന്താ? ദൈവ വചനത്തിന്റെ വിരുദ്ധം. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ഓഫ് ഫെയ്ത്ത്. ദൈവം അബ്രഹാമിനോട് എന്നാ പറഞ്ഞു? ഇസ്മയേലിൽ കൂടെ അല്ല, ജഡപ്രകാരം ജനിച്ചവരിൽ കൂടെ അല്ല, ഇസ്ഹാക്കിൽ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിപ്പാനാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. ആ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാമിനെ വിളിച്ചു.
വാഗ്ദത്ത സന്തതിയെ യാഗം കഴിപ്പാൻ ദൈവം അബ്രഹാമിനെ വിളിച്ചു. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 19 വാക്യം. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം ദൈവത്തെ കുറിച്ച് എണ്ണി. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാമിനെ വാർദ്ധക്യ കാലത്ത് വൃദ്ധയായ വന്ധ്യയായ തന്റെ ഭാര്യയിൽ കൂടെ ഈ വാർദ്ധക്യ സന്തതിയെ കൊടുത്ത ദൈവം അവനെ കൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, അവൻ അബ്രഹാമിന്റെ സകലത്തിനും അവകാശിയാകും എന്ന ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ചവനായ അബ്രഹാം ധരിക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ ദൈവം പറഞ്ഞത് ഞാൻ കേൾക്കും, എന്റെ മകനെ അക്ഷാരത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ എന്റെ ദൈവത്തെ കൊണ്ട് സാധിക്കും. ദൈവത്തിന് ഒന്നുമില്ലായ്മ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെയാണോ എന്റെ കുഞ്ഞിനെ അനുസരണത്തിൽ ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന ചാരത്തിൽ നിന്ന് അവരതിനെ ഉയർത്തുന്നു. അബ്രഹാമിന്റെ വിശ്വാസം ഇല്ലേ? അപ്പോ അബ്രഹാം ഇങ്ങനെ പുത്രനെയും കൊണ്ട് യാഗം കഴിക്കാൻ മലയുടെ മോരിയ മലയിലേക്ക് കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പാ വിറകുണ്ട്, തലയിലായിരിക്കും, തീയുണ്ട്. ഇപ്പൊ 22:8 പറയുന്നു, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തി. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും യാഗമൃഗമല്ലേ? അബ്രഹാമിന്റെ മറുപടി യഹോവ എബ്രായ ഭാഷയിൽ വാസ്തവത്തിൽ അത് എഴുതിയിരിക്കുന്നത് യഹോവ കാണുന്നു. യഹോവ കാണും, കർത്താവ് കരുതിക്കൊള്ളും. വൾഗേറ്റ് ലത്തീനിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ജ്യൂസ് പ്രൊവിഡൻസ്, പ്രോവിഡൻസ് എന്ന വാക്ക് അവിടുന്ന് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കരുതൽ, ദൈവം കരുതൽ, പ്രോവിഡൻസ് എന്ന പദം ഈ എബ്രായ ലേഖനം ഉൽപ്പത്തി പുസ്തകം 22:8 വാക്യത്തെ വൾഗേറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് നമുക്ക് ഇംഗ്ലീഷിൽ പ്രോവിഡൻസ് എന്ന ഫലം പദം കിട്ടിയത്. യഹോവ കാണുന്നു, ശ്രദ്ധിക്കുന്നു. അല്ലയോ, കേൾക്കുക എന്ന് ദൈവം തന്റെ ജനത്തെ വിളിക്കുമ്പോൾ ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോകുന്നതാണോ? അല്ല, കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കുക എന്നാണ്. കേട്ടിട്ട് അനുസരിക്കുക. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ കൂടെ മറക്കാതെ ഓർത്തിരിക്കണമെന്നല്ല, നീ ഓർത്ത് അനുസരിക്കണം. കേൾക്കുക, ഓർക്കുക എന്നുള്ളത് പ്രവൃത്തി ഉള്ള പദങ്ങളാണെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം ഇതാണ്, യഹോവ കാണുന്നു എന്ന് വരികിൽ അവൻ കരുതുക തന്നെ ചെയ്യും. നിന്റെ കരച്ചിൽ കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്നോടുള്ള വാഗ്ദത്തെ ഓർക്കുന്നവനായ ദൈവം ഫറവോന്റെ ചങ്ങല എത്ര കഠിനമായിരുന്നാലും ഓർക്കുമ്പോൾ കാണുമ്പോൾ നിന്റെ ഉദ്ധാരണത്തിനായി ഇറങ്ങി വരും. യഹോവ കാണുന്നു, ആകയാൽ യഹോവ കരുതിക്കൊള്ളും. അബ്രഹാമിനെ ദൈവം പരിശോധിച്ചതിനെ കുറിച്ച് നോക്കുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രതിവിധി ഉണ്ട്. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിച്ചായതുകൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു, ഭയപ്പെടുന്നു. പ്രിയരെ, വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ ഭയപ്പെടുക കൂടെ വേണം. അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് പിശാചിനെ പേടിക്കുന്ന പോലോ മരണത്തെ പേടിക്കുന്ന പോലോ അല്ല. ചില പിള്ളേർക്ക് പരീക്ഷ പേടിയാണ്, ചിലർക്ക് ഇൻസ്പെക്ഷൻ പേടിയാണ്. എപ്പോഴാണ് ഹെൽത്തുകാർ ഹോട്ടലിൽ കയറി റെയ്ഡ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സുകാരെ പേടിയാണ് ചില കച്ചവടക്കാർക്ക്, കാരണം അങ്ങനെ കടലാസ് ഒന്നും ഇല്ലെന്നേ. അപ്പോ അങ്ങനെയുള്ള നിയമ ലംഘികർക്കുള്ള ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവർക്ക് ട്രാഫിക്കിനെ കാണുമ്പോഴുള്ള പേടി അല്ല ഇത്. ദൈവം കണ്ടാൽ വരുന്ന പ്രത്യാഹാരങ്ങളെ കുറിച്ചുള്ള ഭയവുമല്ല ഇത്. എന്താണ് യഹോവയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള, സ്നേഹമുള്ള, ദൈവത്തിന്റെ മഹിമ അറിഞ്ഞിട്ട്, ദൈവത്തിന്റെ വലിമയെ അറിഞ്ഞിട്ട് ഈ വലിയ ശ്രേഷ്ഠ ദൈവത്തിന്
കീഴ്പ്പെടുന്നതാണ് ദൈവഭയം എന്ന് പറയും. ഇന്ന് പെന്തക്കോസ്റ്റുകാർ ഇല്ലാതായി പോയിരിക്കുന്ന ഇതാണ്, ദൈവഭയം എന്നുള്ള ആ മനോഭാവം ഇല്ലാതെ പോയിരിക്കുന്നത്. കാരണം നമ്മൾ രണ്ടോ മൂന്നോ പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യ കർത്താവുണ്ടെന്നല്ല പറഞ്ഞു വിളിക്കുമ്പോൾ ഉത്തരവാണ്. നമ്മളെ അത്രയും വേദോസും അറിയാവുന്ന എല്ലാവരും ഉണ്ട്. നമ്മള് സഭയുടെ പിക്നിക്കിന് പോയാൽ പാടുന്ന എല്ലാ പാട്ടാണ്, സിനിമാ പാട്ട് പാടാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഏത് പാട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന പാട്ടും പാടിക്കൊണ്ട് പോയാലേ പിറ്റേ ഞായറാഴ്ച പിക്നിക് കഴിഞ്ഞ് വരുമ്പോൾ പറയും, ഈ കുട്ടി ഇച്ചിരി വെലസിയൊക്കെയല്ലേ വന്നേക്കുന്നത്, ഇന്ന് കർത്തൃമേശ എടുത്താലും സംഭവിക്കും. അപ്പൊ നമുക്കൊരു പിക്നിക്കിന് പോകുമ്പോ പോലും നമുക്ക് വിരോധിക്കാൻ അറിയത്തില്ല. പിന്നെ നമ്മുടെ പിള്ളേരെ കൊണ്ട് സൺഡേ സ്കൂളിലുള്ള ഡ്രാമയും സ്കിറ്റും അല്ല എന്നതാ, എല്ലാം അബ്രഹാം ഇസാഖും യാക്കോബും മറിയം ജോസഫും എല്ലാം ബിബ്ലിക്കൽ തീംസ് ആണ്. അപ്പൊ നമ്മുടെ തമാശ എന്ന് പറയുന്നത് ബൈബിളാണ്, നമ്മുടെ വിനോദം, നമ്മുടെ എൻഗേജ്മെന്റ്, നമ്മുടെ റിലാക്സേഷൻ എല്ലാം ബൈബിളാണ്. ചുരുക്കത്തിൽ ദൈവവും ദൈവത്തിന്റെ വചനവും ദൈവീക കാര്യങ്ങളും പിള്ളേരെ സൺഡേ സ്കൂൾ നാടകത്തിലും പ്രാർത്ഥന മിമിക്രി അടിക്കത്തില്ലേ, സഭായോഗം മിമിക്രി അടിക്കത്തില്ലേ, വിസിറ്റിംഗ് പാസ്റ്റർ മിമിക്രി അടിക്കത്തില്ലേ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കേന്ദ്രി വരുമ്പോൾ റിസൾട്ട് എന്നാന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു സമൂഹത്തെ നാം വാർത്തെടുക്കാൻ. തന്റെ മകനെ യാഗം കഴിക്കുവാൻ പോയ അബ്രഹാമിനോട് ദൈവത്തിന്റെ മറുപടി, നീ ദൈവത്തെ ഭയപ്പെടുന്നു, നിന്നെ കാണുന്ന ദൈവം, നിനക്കായി കരുതുന്ന ദൈവം, നിന്നോട് വിശ്വസ്തനായിരിക്കുന്ന ദൈവം, നിന്റെ സ്നേഹിതനായിരിക്കുന്ന ദൈവം. അബ്രഹാമിനെ കുറിച്ച് പിൽക്കാലത്ത് ധ്യാനിച്ചവർ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം. നാൽപ്പത്തൊന്നിന്റെ എട്ട് രണ്ടിന്റെ വൃത്താന്തത്തിന്റെ ഇരുപതാം അധ്യായത്തിൽ, യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ മൂന്നിടത്ത് അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം. Abraham, the friend of God. ദൈവത്തിന്റെ സഹപ്രവർത്തകനായി സ്നേഹിതനായി തീർന്നിരുന്ന അബ്രഹാം, അവനെ കുറിച്ച് പറയുന്നത് അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. Faith, fear. അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. ഈ ദൈവത്തെ ഭയപ്പെട്ടവനായ അബ്രഹാമിന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചപ്പോൾ ഈ വിളിച്ച ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹിച്ചവനും ദൈവത്തെ സ്നേഹിച്ചവനും. എനിക്ക് വാത്സല്യം ഉള്ളവരെ, റബിമാർ ഇതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ, അല്ലയോ ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് അവൻ ഒരുവൻ മാത്രം, അവൻ ഏകനാകുന്നു, അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സേവിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് റബിമാര് പഠിപ്പിച്ചത്. ഇസ്രായേലിന്റെ ദൗത്യം അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്നവരിൽ ദൈവത്തിനുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിനുള്ള വിശ്വാസം, ദൈവത്തോടുള്ള ഭയം ഉള്ള ഒരു വ്യക്തി വിശ്വാസവും ദൈവഭയവും ആദരവും അവന്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രകടിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹിതരായി തീരുവാൻ. നാം എല്ലാവരും ദൈവത്തിന്റെ അൽ ഖലീൽ കമ്പനിയിലെ ജോലിക്കാരാണ്. ഞാൻ പറഞ്ഞ അറബി ശരിയാണോ അല്ലേ പോയി നോക്കൂ, ഞാനത് കഴിഞ്ഞ് പണ്ട് തന്നെ വരുന്നത് എന്റെ സ്വന്തമല്ലേ. ദൈവത്തിന്റെ അൽ ഖലീൽ ഫാമിലി, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന, വിശ്വസിച്ച് ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്താണ് നിങ്ങള്? ദൈവത്തെ ഏത് വില കൊടുത്തും അനുസരിപ്പാൻ മുൻപോട്ട് വരും. അവനോട് ദൈവം എന്ത് ചോദിച്ചാലും, അബ്രഹാമെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തരുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞില്ല ദൈവമേ ഇത് മാത്രം നീ എന്നോട് ചോദിക്കരുത്, എനിക്കുള്ള ആയിരക്കണക്കിന് ആളുകളും എന്റെ സേവകരും വേണമെന്ന് വരികിൽ വൃദ്ധയായ എന്റെ ഭാര്യയും ഞാൻ നിനക്ക് തന്നേക്കാം.
ചോദിക്കരുത്. ദൈവത്തെ വിശ്വസിച്ച് ഭയപ്പെട്ട് സ്നേഹിക്കുന്നവർ ദൈവത്തെ ഒരു കണ്ടീഷൻസും കൂടാതെ അനുസരിക്കുന്നവരാണ്. എനിക്ക് വാത്സല്യമുള്ളവരെ, എന്തിനാണ് ദൈവം ഇസ്രായേലിനെ പരീക്ഷിച്ചത്? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് അവൻ ദൈവത്തെ ഭയപ്പെടുമോ എന്ന് അന്വേഷിക്കാനായിട്ടായിരുന്നു. ആവർത്തന പുസ്തകം 8:2 നാം വായിക്കുമ്പോൾ 40 വർഷം ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയത് എന്തിനാണ്? അവരെ താഴ്ത്തുവാൻ. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്നതെന്ന് വെളിപ്പെടുത്തുവാൻ, അവർ ദൈവത്തെ അനുസരിക്കുവാൻ നോക്കുവാൻ. വായിക്കാം ആവർത്തന 8:2 വായിച്ച, നിന്നെ താഴ്ത്തുവാനും നീ അനുസരിക്കുമോ, നിന്നെ താഴ്ത്തുമ്പോൾ നീ അനുസരിക്കുമോ, നിന്നെ താഴ്ത്തുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്നതെന്ന് പരീക്ഷിപ്പാൻ 40 ആണ്ട് നിന്നെ നടത്തി. ആരാം തോറ്റതായ സമയത്ത്, ഹവ്വ തോറ്റതായ സമയത്ത്, ഇസ്രായേൽ എന്ന ജാതി തോറ്റതായ സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ പരീക്ഷയിൽ ജയിച്ചു. അബ്രഹാമിന്റെ പുത്രനായ യേശു അനുസരിച്ച് താഴ്ത്തപ്പെട്ടപ്പോൾ അനുസരിച്ച് ക്രൂശിലേ മരണത്തോളം അനുസരണം ഉള്ളവരായിത്തീർന്നു. എനിക്ക് വാത്സല്യമുള്ളവരെ, വിശ്വസിക്കുക, ഭയപ്പെടുക, സ്നേഹിക്കുക, അനുസരിക്കുക എന്നുള്ളത് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ DNA ആണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ചുവടുകളിൽ നടക്കുവാൻ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന നമുക്ക് ഉള്ള യാത്ര എന്നെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ കാൽച്ചുവടുകളിൽ നടക്കുമ്പോൾ വിശ്വസിച്ച് ഭയപ്പെട്ട് സ്നേഹിച്ച് അനുസരിച്ചു പോകേണ്ടത്. എബ്രായലേഖനം 11:8-10 വാക്യങ്ങളുടെ പെട്ടെന്ന് വായിക്കും. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ വിശ്വസിച്ച് അനുസരിച്ച് പുറപ്പെട്ടു. അടുത്ത വാക്യം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു പരദേശിയെ പോലെ ചെന്ന്, വാക്യം, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എന്റെ പ്രിയരെ, പെന്തക്കോസ്തുകാർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്തെന്ന് ചോദിച്ചാൽ, അബ്രഹാം എന്ന പരദേശിയെ കാണുവാൻ, പിതാവായി കാണുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അബ്രഹാം എവിടായിപ്പോ, എവിടുത്തെ വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദത്ത നാട്ടിൽ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ യാക്കോബ് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർക്കുവാനുള്ള കാര്യം എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടിരിക്കുന്നതുമായ നിത്യതയുള്ള നിലനിൽപ്പുള്ള ദൈവ നഗരത്തെ നോക്കിക്കൊണ്ട് അവൻ കൂടാരവാസിയായിരുന്ന അടിസ്ഥാനമുള്ള പട്ടണത്തിലേക്ക് നോക്കുകയാണ്. അബ്രഹാമിന് അറിയാം, അവന്റെ ഭൂവാസത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ സ്നേഹിച്ച്, താൻ സ്നേഹിച്ച തന്റെ ആത്മമിത്രവും വിശ്വസ്തനുമായ ദൈവം അവനെ തിരഞ്ഞെടുത്തത് മണ്ണിലേക്ക് ചേർക്കും വരെ അല്ല, അടിസ്ഥാനമുള്ള ഒരു പട്ടണത്തിൽ ശോഭയിൽ വാഴുവാനായിട്ടാണ്. എനിക്ക് പ്രിയമുള്ളവരെ, സമയം അങ്ങ് പോയി. വാസ്തവത്തിൽ ഞാൻ എംഫസൈസ് ചെയ്യണം വിചാരിച്ചു, ഞാൻ ഇവിടെ ഓടി നടന്ന് നിങ്ങളോടെല്ലാം കർത്താവിനെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഭാരങ്ങളെ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, അവൻ നിങ്ങൾക്കായി വരുന്നവനാകിയാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ സകല ചിന്താകുലോ അവന്റെ മേൽ ഇട്ടുകൊള്ളും. ദൈവം നമുക്ക് വേണ്ടി കരുതാവെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ദൈവം വിശ്വസ്തനാണ്. ദൈവം കരുതും, നന്മകൾ നൽകും, ആരോഗ്യം നൽകും, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നീ വിചാരിക്കാത്ത രീതിയിൽ ദൈവം നിന്നെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ
പിന്തുടരും. പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആരെയും പോലീസ് ഓടിച്ചിട്ടുണ്ടോ? ആരെയും പട്ടി ഓടിച്ചിട്ടുണ്ടോ? ഒരു ഫുട്ബോളിന്റെ പുറകെ നീ ഗോളടിക്കാൻ പോകുമ്പോൾ അതിന്റെ ഡിഫൻസസും ഫോർവേഡ്സും നിന്റെ കൂടെ അടിച്ചോ അടിച്ചോ റോമോ തന്നെ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്നെ പിന്തുടരുന്നത്? നിന്നെ ആക്രമിച്ച് പിന്തുടരുന്നത് പോലെ നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ ചേസ് ചെയ്യുമെന്ന വാഗ്ദാനം നന്മ അനുഗ്രഹമാണെന്ന് വേദോസവം പഠിപ്പിക്കുന്നു. ഞാൻ ഇത് വിശ്വസിക്കുന്നു. അതെന്റെ ദൈവത്തിന്റെ വഴിയാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. എന്നാൽ നമുക്ക് പരിഹരിക്കുന്ന പ്രശ്നം ആരെയും പാലത്തെ വീട് പണി. നിങ്ങൾ നാട്ടിൽ ഇങ്ങോട്ട് വരിക, ഖത്തർ എയർവേസിന്റെ കൗണ്ടറിൽ ചെന്ന് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ബോർഡിംഗ് കാർഡ് കിട്ടി. പക്ഷേ നിങ്ങളെ ചെക്ക് പോയിന്റിൽ നിങ്ങൾ ആ കയറുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ആ ബോർഡിംഗ് കാർഡ് ഇങ്ങനെ തന്നെ. അവര് വേറൊരു കാർഡ് തരുന്നു. എന്ത് കാർഡാന്ന് അറിയാമോ? ബിസിനസ് ക്ലാസിന്റെ കാർഡ്. 43 ഡിയിൽ നിന്നും നിങ്ങൾ കയറിയിരിക്കുകയാണ് 7A-യിലേക്ക് അല്ലേ? ഓ ദൈവത്തിന്റെ സ്വാഗതം. ബിസിനസ് ക്ലാസ്സിൽ പ്രൊമോഷൻ കിട്ടിയ വല്ലവരും ട്രെയിനിൽ ഇറങ്ങാതിരുന്നിട്ടുണ്ടോ? ഇറങ്ങാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും ഭാരത്തെ വീട് പണിച്ചിട്ടുണ്ടോ? സ്നേഹിത, ദൈവം ഭൂമിയിൽ നിനക്ക് തണലും നന്മയും കരുണയും തരുന്നത് ഈ വാഗ്ദത്തം എന്ന് നീ കരുതുന്ന ദേശം കേവലം താൽക്കാലികമാണെന്നും ഈ ദൃശ്യമായതല്ല അദൃശ്യമായതൊന്നുണ്ടെന്നും ഈ താൽക്കാലികമായ സുഖമോ ദുഃഖമോ അല്ല നിത്യമായ തേജസ്സിന്റെ ഖനം നിനക്കുണ്ടെന്നും ഇവിടുത്തെ മഹിമകളല്ല ഒരിക്കലും വാഴിപ്പോകാത്ത അനശ്വര ശോഭ തേജസ്സിന്റെ വസ്ത്രം നിന്നെ അവൻ അണിയിക്കുമെന്നും ആ ഭാഗ്യകരമായ ആ ശുഭകരമായ ആ നശിച്ചു പോകാത്ത ആ മർത്യത ഇല്ലാത്ത ആ ക്ഷയിച്ചു പോകാത്ത ആ കോട്ടം വരാത്ത ആ ശുഷ്കിച്ചു പോകാത്ത മഹത്വത്തിന്റെ ദർശനം നിന്റെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ വിശ്വാസത്താ നിനക്ക് ഇവിടെ പാലത്തിൽ വീടുപണിയാതെ കൂടാരത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്തായി കൂടാരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഒന്ന്, ദൈവം നമുക്ക് നന്മകളൊക്കെ തരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് അതിലങ്ങി ലയിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പാസ്റ്റർ ഒരു കഥ പറഞ്ഞു. ഒരു സഭയിൽ ഏരിയാമിച്ചിട്ട് പാർത്താൻ പട്ടിണിയോട് പട്ടിണി. അപ്പൊ സഭ പ്രാർത്ഥിച്ചു ഏരിയാമിച്ചിട്ട് ഒരു പശുവിനെ കിട്ടിയത് അവരുടെ ബുദ്ധിമുട്ട്. കർത്താവ് അവരുടെ പ്രാർത്ഥന കിട്ടും. സഭയിൽ കൂടി എങ്ങനെയോ ഏരിയാമിച്ചിട്ട് പശു സകല യോഗത്തിനും ആദ്യം വന്നിട്ട് ഏരിയാമിച്ച പിന്നെ പശുവായി കിടാവായി ചാണകമായി അതായി ഇതായി. 6 മാസം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന പറഞ്ഞ് ഏരിയാമിച്ചയുടെ പശുവിനെ അങ്ങ് മാറ്റിക്കിട്ടാൻ. നമുക്കും ഏരിയാമിച്ചയുടെ പശുവുമായിട്ടുള്ള ബന്ധമില്ലേ? ദൈവനക്ക് ആരോഗ്യം തന്നു, സൗന്ദര്യം തന്നു, വിദ്യാഭ്യാസം തന്നു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തന്നു, മക്കളെ തന്നു, ജോലി തന്നു, ധനം തന്നു, സമൂഹത്തിൽ സ്വാധീനം. പക്ഷെ സഹോദര, നീ പാലത്തിൽ കൂടാരത്തിൽ പാർക്കുവാൻ അഭ്യസിക്കുക. അതാണ് വിശ്വാസത്തിന്റെ ജീവനോട് പറയുന്നത്. ഇന്ന് കിട്ടുന്ന ഈ താൽക്കാലിക നന്മകൾ നിത്യമായ ഖനവുമായി താരതമ്യപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. നിന്റെ ഹൃദയം ഇരിക്കേണ്ടത് അവിടെയാണ്. തേജസിന്റെ ധനത്തിൽ, മഹിമയുടെ പങ്കാളിത്വത്തിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ, നിത്യതയുടെ അവകാശത്തിൽ നീ കണ്ണ് നിന്റെ മുമ്പിൽ മിന്നാമിനിങ്ങ് പോലെ ചുറ്റും വിളങ്ങുന്നതായ ഈ അഭ്രപാളികളിൽ നിന്റെ കണ്ണുകൾ മങ്ങിപ്പോകരുത്. നിന്റെ ഹൃദയം കർത്താവിൽ ലയിച്ചിരിക്കട്ടെ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നുവെന്നും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവരോടുകൂടെ തേജസ് വെളിപ്പെടേണ്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഇവിടെ നങ്കൂലമിടാതെ നിത്യമായതിൽ ക്രിസ്തുവിനുള്ളതിൽ ദൈവത്തിന്റെ നിത്യതയിൽ കണ്ണുനട്ടിട്ട് നിത്യമായ ദർശനത്തിൽ നിന്റെ ഐഹിക വാസം നിഘണ്ടിച്ചുപോ.
ശക്തനാക്കുന്നു. ഈ ദർശനത്തിൽ നിന്നെ ബലപ്പെടുത്തുവാനും നിന്റെ ഹൃദയത്തിൽ ആ സന്തോഷം, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, ദൈവത്തിന്റെ സ്നേഹിതനായ സഹോദരൻ, ദൈവത്തിന്റെ സ്നേഹിതനായ സഹോദരി, ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബം, അബ്രഹാമിനെ പോലെ ദൈവ സ്നേഹിതന്മാരുടെ, വിശുദ്ധന്മാരുടെ, വിശ്വാസികളുടെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ, ദൈവത്തെ അനുസരിക്കുന്ന ദൈവ സ്നേഹിതന്മാരുടെ വാഴ്ത്തപ്പെട്ട സംഘത്തിൽ സ്ഥിരതയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, അത് നിന്റെ വിശ്വാസത്തിന് തടസ്സമായിട്ടില്ല, അത് നിന്റെ വിശ്വാസത്തിൽ ബലപ്പെടുത്താനായിട്ട്, അത് നിന്റെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട്. ഈ നല്ല ദൈവം ഇത്ര നല്ലവനാണെങ്കിൽ നിത്യത അവൻ നിനക്ക് വേണ്ടി എത്ര നല്ല കാര്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയല്ല, ഉഴവും തുരുമ്പും എടുക്കുന്ന നശിച്ചു പോകുന്ന ഇടങ്ങളിലല്ല നിന്റെ നിക്ഷേപം ഇരിക്കേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ താഴ്ത്താം. അവൻ നമ്മെ താഴ്ത്തി പരിശോധിക്കുന്നതിന് മുമ്പായി ഇന്ന് രാത്രി നിന്നോട് ഇമ്പമായി സംസാരിച്ചിരിക്കുന്നു. ദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് നിന്റെ ഭക്തിയെ വളർത്തി നിന്റെ ദൈവഭയത്തെ വർദ്ധിപ്പിച്ച് നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ ജലപ്രവാഹം ഉണ്ടാകുവാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശു.